ഇനി ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്ന 7 പേരിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ഈ സീസണിൽ ജാസ്മിൻ കപ്പ് ഉയർത്താൻ വരെ സാധ്യതയുണ്ടെന്നാണ് പ്രവചനങ്ങളുണ്ട്. അതേസമയം ജാസ്മിന്റെ ഗെയിമിനോട് പ്രേക്ഷകർക്ക് എതിർപ്പാണ്. കാരണം ഗബ്രിയുമായി ലവ് ട്രാക്ക് പിടിച്ചാണ് 50 ദിവസത്തിന് മുകളിൽ വരെ ജാസ്മിൻ നിന്നത്. ലവ് ട്രാക്ക് കളിച്ച് വോട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുന്ന മത്സരാർത്ഥികളോട് പൊതുവെ പ്രേക്ഷകർക്ക് എതിർപ്പാണ്. ആ എതിർപ്പ് ജാസ്മിന്റെ ഗെയിമിനോടും പ്രേക്ഷകർക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, പലപ്പോഴും ഗബ്രിയുമായുള്ള അടുപ്പം അതിരുവിട്ടു പോകുന്നതിന്റെ പേരിലും ജാസ്മിന് വലിയ വിമർശനം ലഭിച്ചിരുന്നു. ഗബ്രി പോയതിനു ശേഷം അയാളുടെ ഓർമ്മയ്ക്കായി ഫോട്ടോയും മാലയും വസ്ത്രങ്ങളും എല്ലാം ജാസ്മിൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഗബ്രിയുടെ വിധവ എന്നാണ് ആ സമയത്ത് സോഷ്യൽ മീഡിയ ജാസ്മിനെ പരിഹസിച്ച് വിളിച്ചിരുന്നത്. ശേഷം ഫാമിലി വീക്കിൽ മാതാപിതാക്കൾ വന്നാണ് ജാസ്മിന്റെ കയ്യിലുള്ള ഗബ്രിയുടെ വസ്തുക്കളും ഫോട്ടോയും അടക്കം നീക്കം ചെയ്തത്. മാതാപിതാക്കൾ വന്ന് പോയ ശേഷം വളരെ വിരളമായി മാത്രമേ ഗബ്രിയുടെ പേര് ജാസ്മിൻ ഹൗസിൽ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഗബ്രിയുടെയും തന്റെയും പേര് ഹൗസിൽ സ്ഥാപിച്ചിരിക്കുന്ന വാഴയിലയിൽ എഴുതി വെക്കുന്ന ജാസ്മിന്റെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരുവരും സ്ഥിരം ഇരിക്കാറുണ്ടായിരുന്ന ഹൗസിലെ വാഴത്തോപ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ വാഴയിലെ ഇലയിൽ നെയിൽ പോളിഷും ഫൗണ്ടേഷനും എല്ലാം ഉപയോഗിച്ച് ഗബ്രി എന്നും ജാസ്മിൻ എന്നും പേരെഴുതി വെച്ചത്. വീഡിയോ വൈറലായതോടെ വീണ്ടും ഗബ്രിയുടെ പേര് വലിച്ചിട്ട് ജാസ്മിൻ ഫിനാലെ ആകുമ്പോഴേക്കും നെഗറ്റീവ് വാങ്ങുമെന്നാണ് പ്രത്യക്ഷപ്പെടുന്ന കമന്റുകൾ. ഫിനാലെ എടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് ജാസ്മിൻ പഠിക്കൽ കൊണ്ടുപോയി കലം മുടക്കാനും വിന്നർ ആകാതെ മടങ്ങാനും സാധ്യതയുള്ളതായും കമന്റുകളുണ്ട്. അതേസമയം 14-ാം ആഴ്ചയിൽ ഈ സീസണിൽ ഹൗസിൽ നിന്നും പുറത്തായ മത്സരാർത്ഥികളെല്ലാം തിരികെ വീട്ടിലേക്ക് കയറുന്നതാണ്. അക്കൂട്ടത്തിൽ തിരികെ ഗബ്രിയും വീട്ടിലേക്ക് എത്തും. അന്ന് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഹൗസിൽ നടക്കാൻ പോകുന്നതെന്നറിയാൻ പ്രേക്ഷകരും ആകാംക്ഷയിലാണ്. ജാസ്മിന്റെ വാപ്പ ജാഫർ ഗബ്രിക്കെതിരെ സംസാരിക്കുന്ന കോൾ റെക്കോർഡ് അടുത്തിടെ ലീക്കായിരുന്നു. മാത്രമല്ല, ഇനി തന്റെ മകളുടെ പേരുകൾ എവിടെയും പരാമർശിക്കരുതെന്നും ജാസ്മിന്റെ പിതാവ് ഗബ്രിയോട് പറഞ്ഞിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ തിരികെ ഹൗസിലേക്ക് വരുമ്പോൾ ഗബ്രി ജാസ്മിനോട് അകലം കാണിക്കുമോ എന്ന സംശയവും പ്രേക്ഷകർക്കുണ്ട്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിക്കാൻ ഇനി 1 ആഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. ഫിനാലെ വീക്കിലേക്ക് കടക്കാൻ 6 പേരാണ് യോഗ്യത നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിന്റെ എപ്പിസോഡിലൂടെ സിജോയും നോറയുമാണ് മത്സരത്തിൽ നിന്നും പുറത്തായത്. ടോപ്പ് 5 എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു സിജോ. പക്ഷേ ജനപിന്തുണ കുറവായതിന്റെ പേരിലാണ് നോറയും സിജോയും പുറത്തായത്. 2-ാം വരവിന് ശേഷം പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സിജോയ്ക്ക് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി സിജോയ്ക്കുള്ള ജനപിന്തുണ വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. പുറത്തായ മത്സരാർത്ഥികളായ സായി കൃഷ്ണയും നന്ദനയ്ക്കും അഭിഷേകിനും ഒപ്പം ചേർന്ന് ഗ്രൂപ്പ് ഗെയിം കളിച്ചുവെന്നതാണ് സിജോയ്ക്ക് വിനയായത്. പണപ്പെട്ടി അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട് സായിയുമായി സിജു നടത്തിയ പല ചർച്ചകളും പ്രേക്ഷകർക്ക് എതിർപ്പായിരുന്നു. മാത്രമല്ല, സർജറിക്ക് ശേഷം എത്തി നടത്തിയ നീണ്ട പ്രസംഗത്തിൽ സിജോ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കാൻ സിജോയ്ക്ക് സാധിക്കാത്തതും താരത്തിന് തിരിച്ചടിയായിരുന്നു. താൻ ഒരു കാട്ടുതീയായി പടരുമെന്നാണ് ആത്മവിശ്വാസത്തോടെയും ആവേശത്തോടെയും 2-ാം വരവിൽ സിജോ എല്ലാവർക്കും മുന്നിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് സഹ മത്സരാർത്ഥികൾക്കിടയിൽ പോലും ഇതൊരു ട്രോളായി മാറുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.